ഇന്നലെ നാം സങ്കീർത്തനം 110 ധ്യാനിച്ചുവല്ലോ. മിശിഹാ നിത്യമായി ദൈവത്താൽ നിയുക്തനാകുന്നു എന്നതിന്റെ പ്രവചന ഭാഗമാണത്. ദൈവം ശബദപൂർവം അരുൾ ചെയ്തതുമായിരുന്നു അത്. ദൈവത്തിന്റെ ഈ ശബദപൂർവകമായ ഉറപ്പുകൾ രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം വിളങ്ങി നിൽപ്പുണ്ട്. പുതിയ ഉടമ്പടിയായ ക്രിസ്തുവിൽ അത് പരിപൂർത്തി നേടുകയും ചെയ്യുന്നു. ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നതുപോലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും ശബദങ്ങളും മാറ്റമില്ല. അവൻ നോഹയോടും അബ്രഹാമിനോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടികൾ ക്രിസ്തുവിൽ പൂർത്തിയായ ഉടമ്പടിയുടെ മുന്നാസ്വാദനങ്ങളാണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല, കാലാനുസൃതമായ പുരോഗതി മാത്രമാണ്. ക്രിസ്തുവാകട്ടെ പരിപൂർണതയും. എന്നാൽ വിവിധ മാർഗങ്ങളിലൂടെ കാലാകാലങ്ങളിൽ നിറവേറുന്ന ഈ ദൈവാവിഷ്കാരം വേണ്ടവിധം മനസ്സിലാക്കുന്നതിലും ശ്രദ്ധിക്കുന്നതിലും നാം മന്ദഗതിക്കാരാണ് എന്നത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനകർത്താവിനെ തെല്ലൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. നമ്മുടെ ഈ മന്ദഗതിയും മെല്ലെപ്പോക്കും കാരണം ദൈവവചനം മുഴുവനായി വിശദമാക്കാൻ കൂടി ശ്ലീഹായ്ക്ക് സാധിക്കുന്നില്ല. ഹെബ്രായർ 5:11. ഇപ്പോഴും പാൽ കുടി മാറാത്ത കുഞ്ഞുങ്ങളെപ്പോലെ കട്ടിയാഹാരം കഴിക്കാതെ നാം നിലകൊള്ളുന്നു. ഹെബ്രായർ 5:13. 1 കൊരിന്തോസ് 3:2. ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനത്തെയും വെളിപാടിനെയും വചനവിരുന്നായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം പലപ്പോഴും പരാമർശിക്കുന്നത്, പ്രത്യേകിച്ച് ജ്ഞാനഗ്രന്ഥങ്ങളിൽ. ദൈവിക ജ്ഞാനത്തെ ഹൊക്മ ഒരു മഹതിയായി കണ്ടുകൊണ്ട് അവൾ നമ്മെ തിന്നുകുടിച്ച് ആനന്ദിക്കാൻ വിരുന്നിന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്, സുഭാഷിതം 9:5. ദൈവിക ജ്ഞാനം ഉൾക്കൊള്ളാൻ പറ്റാത്തത് നമ്മുടെ ആത്മാവിന്റെ ഒരു അജീർണതയായി മാറുന്നു. ഭക്ഷണം ദഹിക്കുന്നില്ല, ക്രമേണ ആത്മാവ് തന്നെ ജീർണിക്കുകയും ചെയ്യും. മന്ദഗതിക്കാർ, നൊത്രോയി എന്ന വാക്ക് ഇവിടെയല്ലാതെ പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതെല്ലാം ജ്ഞാനഗ്രന്ഥങ്ങളിലാണ്. സുഭാഷിതം 22, പ്രഭാഷകൻ 4:11 എന്നീ അധ്യായങ്ങളിൽ ദൈവവചനം ശ്രവിക്കാതെ ദൈവിക ജ്ഞാനം ഗ്രഹിക്കാതെ പോകുന്നവരെ കുറിക്കാനായിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ ഉടമ്പടിയുടെ ശാശ്വത സ്മാരകമായി തന്റെ ശരീരത്തെ മഹാവിരുന്നായി നാഥൻ നൽകിയപ്പോൾ പലരും അതിൽ ഇടറി. യോഹന്നാൻ 6. ഇന്ന് സങ്കീർത്തനം 111 ധ്യാനിക്കുമ്പോഴും നാം അത് കാണും. ഭക്ഷണം കഴിക്കാനാകാത്തതുകൊണ്ട് വിരുന്ന് ആസ്വദിക്കാൻ പറ്റാത്തവർ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വിശ്വാസവീരന്മാരെ അനുകരിക്കാൻ ഇന്ന് ശ്ലീഹ നമ്മെ ക്ഷണിക്കുകയാണ്. ഹെബ്രായർ 6:10. തങ്ങളോട് ചെയ്യപ്പെട്ട ദൈവിക ശബദവും വാഗ്ദാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് അനിശ്ചിതത്വത്തിന്റെ കനൽ വഴികളിലും ഇരുൾ വീതികളിലും നടന്ന പ്രവാചകരും പൂർവ്വപിതാക്കളും. ഇത് ക്രൈസ്തവമായ പ്രത്യാശയുടെ പാഠം തന്നെയാണ്. അബ്രഹാം വാഗ്ദാനത്തിൽ സധൈര്യം നിലകൊണ്ടു. നമ്മളാകട്ടെ ഈ വാഗ്ദാനത്തിന്റെ അവകാശികളുമായി, പ്രത്യാശയെ പുൽകുന്നവരും. മാറ്റമില്ലാത്ത രണ്ട് കാര്യങ്ങളെ ഊന്നിയാണ് ദൈവം നമ്മുടെ പ്രത്യാശയെ ഉറപ്പിച്ചത്. സങ്കീർത്തനം 110 അവിടുന്ന് നൽകിയ വിളംബരമാണ് ഒന്നാമത്, ക്രിസ്തുവിനെ അവിടുന്ന് തന്റെ വലതുവശത്ത് ആരൂഢനാക്കിയിരിക്കുന്നു എന്നത്. രണ്ടാമതായി, കർത്താവ് തന്നെയാണ് ഇത് പറയുന്നത് എന്ന സത്യം. അവിടുത്തെ ശബദങ്ങൾ ഒരിക്കലും മാഞ്ഞുപോകില്ല. അതിനാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായി നമ്മുടെയെല്ലാം മുന്നോടിയായ പ്രോഡ്രോമോസ്, ക്രിസ്തു ദൈവത്താൽ നിയുക്തനായ കരയറ്റ മഹാപുരോഹിതനായി നമ്മെ കാത്തുനിൽക്കുന്നു. വിശുദ്ധി വിളങ്ങുന്ന, വിശുദ്ധീകരിക്കുന്ന കാരുണ്യവാനായ മഹാപുരോഹിതൻ. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പും ആശ്വാസവും ഇതുതന്നെയാണ്, ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമമായ യഥാർത്ഥ ശാബദവും. ഇന്ന് സങ്കീർത്തനം 111 ദൈവം തന്റെ ഉടമ്പടികളും വാഗ്ദാനങ്ങളും ശബദങ്ങളും ഒരിക്കലും മറക്കുന്നില്ല. അതാണ് ഈ സങ്കീർത്തനം സ്തുതിച്ചു പാടുന്ന പരമസത്യം. അല്ലേലൂയ പാടി തുടങ്ങുന്ന ഒരു സങ്കീർത്തനമാണിത്. ദൈവത്തിന്റെ ഈ സനാതനമായ ഉടമ്പടിയും നിതാന്ത സാന്നിധ്യവും ദിവ്യകാരുണ്യ സ്നേഹം നിറഞ്ഞൊഴുകുന്ന അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നുണ്ടല്ലോ. നേരത്തെ നാം കണ്ട യോഹന്നാൻ 6 അത് വെളിവായി. മാത്രമല്ല, ഈ ഉടമ്പടി ഒരേ സമയവും ഒരു ദാനവുമാണ്, കൽപ്പനയുമാണ്. ഗിഫ്റ്റ് ആൻഡ് പ്രീസെപ്റ്റ്. നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ലൂക്ക 22:19-20. ഇന്നലെ താൻ ദാവീദിന്റെയും കർത്താവാണ് എന്ന് നാഥൻ പഠിപ്പിച്ചു സങ്കീർത്തനം 110. ഇന്ന് നാഥൻ ദാവീദിന്റെ ഒരു ആത്മസ്വാതന്ത്ര്യത്തെ സാധൂകരിച്ചുകൊണ്ട് ശാപത്തിന്റെ അർത്ഥം വെളിവാക്കുകയാണ്. 2 കതിർമണി കൈവെള്ളയിൽ ഞെരടിക്കഴിച്ചാൽ തീർന്നുപോകുന്നതല്ല ദൈവത്തിന്റെ ശാപതം. ശാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മറിച്ചല്ല. മർക്കോസ് 2:23. ദൈവത്തിന്റെ ശാപതത്തെ വില കുറച്ച് കാണരുത്. അതിൽ പ്രവേശിക്കാതിരിക്കാൻ വേറെ ചില കാരണങ്ങൾ വേണം. അതൊക്കെ അവഗണിച്ചുകൊണ്ട് നിസ്സാര കാര്യങ്ങളെ പൊക്കിപ്പിടിച്ച് ദൈവത്തിന്റെ വിശ്രമം അഥവാ ശാപത്തിന് വില കുറച്ച് കാണരുത്. ഇതിനെക്കുറിച്ച് സങ്കീർത്തനം 95:11 ഹെബ്രായർ 3:11 നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അവയും ദൈവശബദമായിരുന്നുവെന്ന് മറക്കരുത്. മനുഷ്യപുത്രൻ ശാപത്തിന്റെയും അധിനാഥനാണ്. ഇവിടെ ഏറ്റവും ആശ്വാസം തോന്നുന്ന വാക്കാണത്, മനുഷ്യപുത്രൻ. സർവാധിനാഥനായ ദൈവം തന്റെ നിരവധിയായ പെരുമകളെ മാറ്റിവെച്ച്
തന്നെ തന്നെ വിളിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യരായ നമ്മുടെ പക്ഷം പിടിക്കാൻ തന്നെ